നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സസിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം, പുതിയ നിയമയുഗത്തിൽ ദൈവം എല്ലാ വിശ്വാസികളെയും വിളിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓരോരുത്തർ അവരോർക്ക് ദൈവത്തിൽ നിന്ന് വിഭാഗിച്ച് കിട്ടിയിരിക്കുന്ന കാര്യം വിശ്വസ്തയോടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദൈവം ഈ സമൂഹത്തിൽ നമ്മിൽ നിന്ന് എന്ത് ഇൻഫ്ലുവൻസ് ആഗ്രഹിക്കുന്നു ആ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. യോസേഫും എസ്തേറും അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ വിളിക്കനുസരിച്ച് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏത് ഫീൽഡിലാണെങ്കിലും, ഏത് ചെറിയ ഫീൽഡിലാണെങ്കിലും പ്രിപ്പറേഷൻ ആവശ്യമാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ വീടുകളിൽ വെറും കൽപ്പണിക്ക് വരുന്ന ആളുകളിൽ ചിലർ മാത്രമേ മേസ്ത്രിമാരുള്ളൂ, ബാക്കി ആളുകളെല്ലാം മേക്കാട്ട് പണിക്കാരായിട്ടാണ് ജോലി ചെയ്യുന്നത്. മേക്കാട്ട് പണിക്കാരനോട് മേസ്ത്രിയുടെ ജോലി ചെയ്യാൻ പറഞ്ഞാൽ അവനെ കൊണ്ടത് സാധിക്കത്തില്ല, കാരണം ഒരു മേസ്ത്രിക്ക് ഒരു കണക്കുണ്ട്. അതെല്ലാം ശരിയായിട്ട് പരിശീലിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ മേസ്ത്രിയായിട്ട് ജോലി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നമ്മുടെ ഓൺ ജീവിതത്തിൽ ഇത്രയും ഒരു വളരെ ലോ ലെവലിലുള്ള ജോലി പോലും ചെയ്യണമെങ്കിൽ അതിന് പരിശീലനം ആവശ്യമാണെങ്കിൽ ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഉള്ളതിൽ ഏറ്റവും വലിയ വിളി ലഭിച്ചിട്ടുള്ള വിശ്വാസികളായ നാം ആ വിളിക്ക് അനുപാതത്തിൽ അതിൻ്റെ പ്രപ്പോർഷനിൽ പ്രിപ്പറേഷൻ ചെയ്യണമെന്നുള്ള കാര്യം ആദ്യമേ ഓർപ്പിക്കട്ടെ. ഇന്നത്തെ ഔട്ട്ലൈൻ ഏതാണ്ട് 17 പേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. കംപ്ലീറ്റ് ഞാൻ ഇവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ധാരാളം പോയിന്റ്സ് വിട്ടുപോകുന്നതായിരിക്കും. എന്നാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതിയത് ഈ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും അത് ഒരു പ്രാവശ്യം കൂടെ വായിച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഒന്ന് രണ്ട് പൊതു പ്രസ്താവനകൾ നിങ്ങളുടെ മുൻപിൽ ആദ്യമേ വെക്കട്ടെ. ഒന്ന്, നമ്മുടെ വിളിയുടെ ഫലമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ലോകമനുഷ്യരെ, വിശ്വാസികളെ മാത്രമല്ല ക്രിസ്ത്യാനികളെ മാത്രമല്ല, ലോകമനുഷ്യരെ വളരെ ശക്തിയായിട്ട് സ്വാധീനിക്കേണ്ടത് ആവശ്യമാണ്. അത് പോസിബിളാണ്, സാധ്യമാണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഡോക്ടർ ജോസഫ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഡോക്ടറിൻ്റെ അണ്ടറിൽ എൻ്റെ ഉപ്പാപ്പൻ ഒരു പീഡിയാട്രീഷ്യനായിട്ട് വർക്ക് ചെയ്തിരുന്നു തിരുവല്ല മെഡിക്കൽ മിഷനിൽ. സൂക്ഷ്മ ഒരു വർഷമായി ഉപ്പാപ്പൻ കടന്നുപോയിട്ട്. ഉപ്പാപ്പൻ്റെ ഫ്യൂണറലിൻ്റെ സമയത്ത് ആ ആശുപത്രിയിലുള്ള സകല ആളുകളും, ഞങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ആളുകളും, ഓട്ടോറിക്ഷക്കാരെ ഇടിച്ച് കയറി വന്ന് റിപ്പീറ്റഡായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഡോക്ടർ എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു, ഇന്നത് ചെയ്തു, ഇന്നത് ചെയ്തു, ഇന്നത് ചെയ്തു, ഇന്നത് ചെയ്തു. എൻ്റെ സ്വന്തം ഉപ്പാപ്പനാണ്, വാഴ്ത്തപ്പെട്ടവനൊന്നുമല്ലായിരുന്നു. എന്നാൽ 69 വയസ്സിൽ കടന്നുപോയപ്പോൾ ഉപ്പാപ്പൻ്റെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി ആളുകൾ, ഏതെല്ലാം ആളുകളായിരുന്നു, ഇടിച്ചു കയറി വന്ന് പറഞ്ഞു, ഈ ഡോക്ടർ ഞങ്ങളെ സഹായിച്ചു, ഈ ഡോക്ടർ ഞങ്ങളെ സഹായിച്ചു. ഡോക്ടേഴ്സ് അത് ഒരു ഉദാഹരണമാണ്. ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്, നമ്മൾ നെറ്റിക്ക് ബോർഡ് വെച്ച് ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഒരു സ്ഥാനാപതിയാണെന്നും പറഞ്ഞ് അതിലെല്ലാം നടക്കാനല്ല, ഒരു ബോർഡുമില്ലാതെ നാം യേശുക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണെന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കണം. ആ രീതിയിലുള്ള ഒരു ജനസ്വാധീനം വിശ്വാസികളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാക്ഷ്യം, നമ്മുടെ പ്രഭാവം മറ്റുള്ളവരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന് കാരണമാകണമെങ്കിൽ അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില നിക്ഷേപങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ചോദ്യം വരുന്നു, ഓക്കെ ബ്രദറെ വിളിച്ചു, വിളിയുണ്ടെന്നുള്ളത് മനസ്സിലായി, ആ വിളിക്കനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം? ആ വിളിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രഭാവം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില നിക്ഷേപങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സ്വാധീനം നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൃപാവരങ്ങൾ, അതുപോലെ തന്നെ മറ്റു ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ അത് നിക്ഷേപിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്താണ്. കർത്താവ് യേശു ക്രിസ്തു ഈ കാര്യം പല പ്രാവശ്യം വ്യക്തമാക്കിയിരുന്നു. കർത്താവ് താലന്തുകളുടെ ഉപമ പറഞ്ഞു, അതുപോലെ തന്നെ റാത്തലിൻ്റെ ഉപമ പറഞ്ഞു. ഈ ഉപമകളിലെല്ലാം അവർക്ക് കിട്ടിയ ആ താലന്ത്, അവർക്ക് കിട്ടിയ ആ റാത്തൽ
അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവ് അവരോട് ആവശ്യപ്പെട്ടത്. വിശ്വാസികളായ നാം നമ്മുടെ ജീവിതത്തിലും ഇതേ രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണ്. അതിൽ ചിലതൊക്കെ നമുക്കറിയാം. നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ എന്തോരോ താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ രാത്രി മുഴുവൻ ക്യൂയിൽ നിന്ന് ഫോം വാങ്ങിച്ചാണ് നല്ല ഒരു സ്കൂളിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷന് വേണ്ടി അഡ്മിഷൻ കൊടുക്കുന്നത്. എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ, തൊഴിലിൻ്റെ കാര്യത്തിൽ, വിവാഹത്തിൻ്റെ കാര്യത്തിൽ, ഇതെല്ലാം നാം വളരെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ വിശ്വാസികളായ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി നാം നിക്ഷേപം ചെയ്യുമെന്നാണ്. ആത്മീയ ജീവിതത്തിൽ നാം ചെയ്യുന്ന നിക്ഷേപത്തെക്കുറിച്ച് തിരുവെഴുത്ത് ഒരു കാര്യം ഓർപ്പിക്കുന്നത്, ഈ ലോകത്തിൽ നാം ചെയ്യുന്ന നിക്ഷേപം ഈ ലോകം വിടുന്നതോടെ തീരും, കഴിയും, ഫിനിഷ്ഡ്. എന്നാൽ ആത്മീയ നിക്ഷേപം അത് ഈ ലോകത്തിലും നമ്മളെ സഹായിക്കും, അടുത്ത ലോകത്തിലും നമ്മുടെ കൂടെ പോകും. മത്തായി എഴുതിയ സുവിശേഷം 6:19 നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവീൻ. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മൾ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ഇവിടുന്ന് നാം അയച്ച നിക്ഷേപങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അത് വളരെ മനഃപൂർവം കോൺഷ്യസ് ആയിട്ട് ആ വിഷയം ചിന്തിച്ച് നമ്മൾ എത്ര പേർ നിക്ഷേപിക്കുന്നുണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ വേർപാട് പ്രസ്ഥാനം കേരളത്തിൽ തുടങ്ങിയ സമയത്ത് നമ്മുടെ തിയോളജിയിൽ അല്ലെ ദൈവശാസ്ത്രത്തിൽ വന്ന ചില മിസ്റ്റേക്സിൻ്റെ കാരണം കൊണ്ട് നിക്ഷേപത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല. നമ്മൾ പാടുന്ന ഒരു പാട്ടാണല്ലോ ബാങ്കുകൾ, ചിട്ടികൾ, ഷോടതികൾ, അതൊന്നും എനിക്കല്ലെന്നുള്ളത്. ഇന്ന് ബാങ്കില്ലാതെ ആരുടെ കാര്യം നടക്കും? ചിട്ടി സമൂഹത്തിൽ വലിയൊരു ഒരു സർവീസാണ് ചെയ്യുന്നത്. പെട്ടെന്നൊരു ബിൽഡിംഗ് പണിയുവാൻ വേണ്ടി കാശ് വേണമെങ്കിൽ കേരളത്തിലെ ചിറ്റ് ഫണ്ട്സ് അതിൽ സഹായിക്കുന്നു. സോ അങ്ങനെ ആദ്യ തൊട്ടേ ബാങ്ക്, ഓ അത് വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്, ചിട്ടികൾ അത് വിശ്വാസികൾക്ക് പാടില്ലാത്തതാണെന്ന് ചിന്തിച്ചു തുടങ്ങിയതോടെ നിക്ഷേപം എന്നുള്ള വിഷയം തന്നെ നമ്മൾ അങ്ങ് വിട്ടുകളഞ്ഞു. അങ്ങനെ വിട്ടുകളഞ്ഞതിൻ്റെ കാരണം കൊണ്ട് ആത്മീയ ജീവിതത്തിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തേണ്ടവരാണ് നാം എന്ന് നാം നമ്മെ തന്നെ ഓർപ്പിക്കാറില്ല. ആൻഡ് നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം എന്ന് കർത്താവ് തന്നെയാണ്, മനുഷ്യരല്ല, ഇത് ദൈവവചനം ആണ് പറയുന്നത്. ആൻഡ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗത്തിൽ നിക്ഷേപിക്കണമെന്നുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കർത്താവിൽ നിന്നാണ്, നമ്മുടെ കർത്താവിൽ നിന്നാണ് വന്നത്. എന്നാൽ നമ്മുടെ തിയോളജിയിലെ കുറച്ചൊരു എക്സ്ട്രീമിസം വന്നു കഴിഞ്ഞതോടെ അത് ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണത്തെയും കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് രാവിലെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നാം നിക്ഷേപിക്കണം. ആ നിക്ഷേപം ഈ ലോകത്തിൽ ഏതായാലും കെയർഫുള്ളി നിക്ഷേപിക്കണം, ദ്രവ്യാഗ്രഹം പാടില്ല, കെയർഫുള്ളി നിക്ഷേപിക്കണം. എന്നാൽ വരുവാനുള്ള ജീവിതത്തിൽ ചെയ്യേണ്ട നിക്ഷേപം അത് ഒരു രീതിയിലും പുഴുവും മറ്റൊരു കാര്യവും ഡിസ്ട്രോയ് ചെയ്യാത്ത സ്ഥലത്ത് ചെയ്യാത്ത രീതിയിലുള്ള നിക്ഷേപം നാം ചെയ്തിരിക്കണം. ദൈവവചന നിക്ഷേപത്തെക്കുറിച്ചും വിതയ്ക്കുന്നതിനെക്കുറിച്ചും ആവർത്തിച്ചു പറയാറുണ്ട്. ഗലാത്യ ലേഖനം 6:7, ഗലാത്യർ 6:7, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇത് സാധാരണ നാം അനുദിന ജീവിതത്തിലുള്ള നമ്മുടെ മനസാ വാച്യ കർമ്മണ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാറുണ്ടെന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറുവശം നമ്മൾ മറന്നുപോകുന്നു. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് ദൈവവചനത്തിൽ പറയുമ്പോൾ പാടില്ലാത്തത് കൊയ്യാതിരിക്കുവാൻ വേണ്ടി പാടില്ലാത്തത് നിക്ഷേപിക്കരുത് എന്നർത്ഥത്തിൻ്റെ കൂടെ മറ്റേ അർത്ഥം കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ വേണ്ട നിക്ഷേപം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കണം, വേണ്ടത് വിതച്ചിരിക്കണം. വേണ്ടത് വിതച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൊയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഈ ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ ചിലത് നമ്മുടെ ജീവിതകാലത്ത് തന്നെ നമ്മൾ കൊയ്യും എന്നുള്ളത് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ 4:36 എന്ന മലയാളം ട്രാൻസ്ലേഷനിൽ ആ അർത്ഥം കംപ്ലീറ്റ്ലി കൺഫ്യൂസ് ചെയ്തിരിക്കുകയാണ്.
യോഹന്നാൻ 4:36 നാം വായിക്കുന്നത്, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനാണ്, ഓൾറെഡി ദ വൺ ഹൂ റീപ്സ് ഈസ് റിസീവിംഗ് വേജസ്. വിതയ്ക്കുന്നവൻ ഓൾറെഡി പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിച്ചു എന്ന് മനസ്സിലാക്കി, എന്തിനു വിളിച്ചു എന്ന് മനസ്സിലാക്കി നിക്ഷേപം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമേ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ആ നിക്ഷേപത്തിൻ്റെ പരിണിതഫലം കണ്ടു തുടങ്ങും. എനിക്ക് 100 എക്സാമ്പിൾസ് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ സാധിക്കും. ഞാനതിൽ 2-3 എക്സാമ്പിൾസ് പറയട്ടെ. 1953 എൻ്റെ പിതാവ്, 57 എൻ്റെ പിതാവ് കേരളം വിട്ടു. 60 ചമ്പൽ എന്ന് പറഞ്ഞ നാട്ടിൽ പോയി സെറ്റിലായി. ആദ്യത്തെ ഏകദേശം 30 ശുശ്രൂഷകളിൽ അധികം ലോക്കൽസ് ഒന്നും കർത്താവിലേക്ക് വന്നില്ല. എന്നാൽ ഈ 30 വലിയൊരു അവയർനെസ് ഉണ്ടായി. അത് കഴിഞ്ഞ് വടക്കേന്ത്യക്കാർ പല സുവിശേഷകന്മാർ വന്ന് ഇന്ന് ചമ്പൽ പ്രദേശത്ത് എൻ്റെ ഫാദറിൻ്റെ വർക്കിൻ്റെ കാരണം കൊണ്ടും ഫാദർ കഴിഞ്ഞുള്ള ആളുകളുടെ സുവിശേഷവേലയുടെ കാരണം കൊണ്ടും മറ്റാളുകൾ പുറത്തുനിന്ന് വന്ന്, ഫോർ എക്സാമ്പിൾ ഭിലായിൽ നിന്നൊക്കെ വന്ന് ചമ്പലിൽ സെറ്റിലായി. ഇന്ന് 20 സഭകൾ ആ സ്ഥലത്തുണ്ട്, കൊള്ളക്കാരുടെ നാടായ ചമ്പലിൽ. ഫാദർ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഫാദർ അതിൽ ഓരോ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. സോ എൻ്റെ ഓൺ ഫാദറിൻ്റെ ലൈഫ് ഞാൻ കണ്ടതാണ്. ഫാദർ ചെയ്ത ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫാദർ 87 കഴിഞ്ഞപ്പോഴത്തേക്ക് പിതാവിനത് കാണാൻ സാധിച്ചു. ഝാബുവയിൽ സുവിശേഷവേല ചെയ്യുന്ന പി ടി തോമസ് സഹോദരനെ പലർക്കറിയാം. താൻ വളരെ സീരിയസ് ആയ ഒരു രോഗിയാണ്. ആൻഡ് കഴിഞ്ഞ 100 ബൈബിൾ ട്രാൻസ്ലേഷന് പോയ എല്ലാവരും അവിടുന്ന് സ്പീഡിൽ പലായനം ചെയ്ത ഒരു സ്ഥലമാണ് ഝാബുവ. ഭീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ട്രാൻസ്ലേഷൻ്റെ ശവക്കോട്ടയെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് സെറ്റിലായി പല രീതിയിലുള്ള സ്ട്രഗിൾസ് ചെയ്തെങ്കിലും പുതിയ നിയമം ഭീലി ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. ആൻഡ് ഇപ്പം കംപ്ലീറ്റ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ സഹോദരൻ ഇത്രയും രോഗിയും ബലഹീനനൊക്കെ ആണെങ്കിലും താൻ ചെയ്ത നിക്ഷേപത്തിൻ്റെ റിസൾട്ട് തൻ്റെ ലൈഫിൻ്റെ മുൻപിൽ കാണാൻ സാധിച്ചു. എം ഇ ചെറിയാൻ സാറിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, താൻ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് തനിക്ക് തൻ്റെ ലൈഫിൽ കാണാൻ സാധിച്ചു. ടി കെ സാമുവൽ, ചാൾസ് ജോൺ, അവരെ ദൈവം വിളിച്ച ഏരിയയിൽ അവർ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് അവരുടെ ലൈഫിൽ അവർക്ക് കാണാൻ സാധിച്ചു. ഇങ്ങനെ 100 ശരിയായിട്ട് പറഞ്ഞ 1000 ആളുകളുടെ പേര് എനിക്ക് പറയാൻ സാധിക്കും. അവർ അവരുടെ ജീവിതത്തിൽ ഒരു നിക്ഷേപം ചെയ്തു, അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. ഈ ഓഡിയൻസിൽ ഇരിക്കുന്നതിൽ തന്നെ എം എ ജോയ് ചായന്, ജോസ് ചായന്, ഇവരൊക്കെ സുവിശേഷവേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ് ഇവർ ചെയ്തത് ആ നിക്ഷേപത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നെങ്കിൽ അത് അവർ ചെയ്ത ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു റിസൾട്ട് ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് എന്ത് വിഭാഗിച്ചു തന്നെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കുമെന്ന് ഓർപ്പിക്കട്ടെ. ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. 10 അതിൽ നിന്ന് കുറേയേറെ വിട്ട് കളഞ്ഞു. അതെല്ലാം നിങ്ങൾ വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിക്ഷേപത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു ദൈവ പൈതൽ പഠിച്ച് ജോലിയൊക്കെ ആയി സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോൾ ആത്മീക ജീവിതത്തിൽ തനിക്ക് ചെയ്യാവുന്ന, നിക്ഷേപം ചെയ്യാവുന്ന പല മേഖലകളുണ്ട്. ആക്ച്വലി ഒരു കുട്ടി തൻ്റെ ആത്മീയ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ചെയ്യേണ്ട നിക്ഷേപം തനിക്ക് തന്നെത്താനെ തീരുമാനം എടുക്കുന്ന കാലമാകുന്നത് വരെ പേരൻസാണ് ഗൈഡ് ചെയ്യേണ്ടത്. എൻ്റെ ഫാദർ എന്നെ ഗൈഡ് ചെയ്തു. ഇന്ന് എനിക്കതിൽ വളരെ നന്ദിയുണ്ട്. ഞാൻ 5 കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. 9 ആയപ്പോഴത്തേക്ക് പിന്മാറ്റത്തിൽ പോയി. പരിണാമവാദത്തിൻ്റെ ഇൻഫ്ലുവൻസും കൊണ്ട് പിന്മാറ്റത്തിൽ പോയി. രക്ഷിക്കപ്പെട്ട ഒരാൾ പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ സംഘർഷമാണ്. ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ പരിണാമമാണെന്നോ സൃഷ്ടിയാണെന്നോ വ്യക്തമായിട്ട് കാണിക്കണേ. BSc ഫസ്റ്റ് ഇയറിലായിരുന്നപ്പോൾ കർത്താവ് അതിന് മറുപടി തന്നു. അന്ന് ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ഈ എന്നെ പോലെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പരിണാമവാദത്തിൻ്റെ ഇൻഫ്ലുവൻസും കൊണ്ട് പിന്മാറിപ്പോകുന്ന കുട്ടികളുടെ ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്യും. ആൻഡ് BSc ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഉടനെ ജോലി വിട്ടിട്ട്
ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ ചേർന്ന് വർക്ക് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഫാദർ പറഞ്ഞു, നത്തിങ് ഡൂയിങ്, ബി എസ് സി ഫസ്റ്റ് ഇയറിലല്ല, ബി എസ് സി കഴിഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല, മിനിമം എം എസ് സി വരെ പഠിച്ചിരിക്കണം. എം എസ് സി വരെ പഠിച്ചു കഴിഞ്ഞ് ഒ എം എൽ പോവുകയോ സന്യാസിയാകുകയോ ജീവിതം മുഴുവൻ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുക, നീ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, എം എസ് സി വരെ പഠിച്ചേ പറ്റൂ എന്ന് ഫാദർ വളരെ കർശനമായിട്ട് പറഞ്ഞു. എനിക്ക് തീരുമാനം എടുക്കാൻ സാധിക്കാത്ത കാലങ്ങളിൽ, എന്ന് പറഞ്ഞാൽ അതിനുള്ള പക്വതയില്ലാത്ത കാലങ്ങളിൽ എൻ്റെ പിതാവ് അങ്ങനെ ഗൈഡ് ചെയ്തതുകൊണ്ട് ഇന്ന് എൻ്റെ ലൈഫിൽ അത് വലിയൊരു പ്രയോജനമായി തീർന്നു. കാരണം കുട്ടികളുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യണമെന്നാണല്ലോ ഞാൻ തീരുമാനിച്ചത്, അതും ബൈബിൾ ആൻഡ് സയൻസുമായിട്ടുള്ള വിഷയത്തിൽ. കുട്ടികളുടെ ഇടയ്ക്ക് എന്ന് ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് രണ്ട് വാചകം പറഞ്ഞാൽ മൂന്നാമത്തെ ചോദ്യം, ശാസ്ത്ര വിഷയങ്ങളിൽ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? എന്നോട് നൂറുകണക്കിന് പ്രാവശ്യം ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് മൂവാറ്റുപുഴ വൈ എം ഇ എഫിൻ്റെ ജനറൽ ക്യാമ്പിൽ ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് അങ്ങോട്ട് സംസാരിച്ച് ബൈബിളിൽ യാതൊരു രീതിയിലുമുള്ള ശാസ്ത്രീയ തെറ്റുകളില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വല്യപ്പച്ചൻ അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വേദപുസ്തകം തലയെ വെച്ച് തുള്ളാൻ തുടങ്ങി. എന്തോ പ്രേതബാധ പോലെ, നിനക്കെന്തറിയാം കുഞ്ഞേ, നീ സ്കൂള് കഴിഞ്ഞ് ഒന്നും പഠിച്ചു കാണത്തില്ല, നിനക്ക് പഠിത്തമില്ല, നിനക്ക് പഠിത്തമില്ല, അതുകൊണ്ടാണ് ബൈബിളിൽ ശാസ്ത്രീയ തെറ്റുകളൊന്നുമില്ല. ഫൈനലി വല്യപ്പൻ ചോദിച്ചു, നിനക്കെന്ത് പഠിത്തമുണ്ട് കുഞ്ഞേ? അന്നേരം ഞാൻ ചോദിച്ചു, വല്യപ്പച്ചന് എത്ര പഠിത്തം വേണം, എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? അപ്പോൾ പറഞ്ഞു, ഒരു എം എസ് സി ആയെങ്കിലും പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു, എം എസ് സി പഠിച്ചു, അത് കഴിഞ്ഞ് പി എച്ച് ഡി കൂടെ ചെയ്തിട്ടുണ്ട്. വല്യപ്പച്ചന് തൃപ്തിയായോ? വല്യപ്പച്ചൻ ഈ നമ്മൾ ഒരു മരത്തിൻ്റെ ബ്രാഞ്ച് ഒടിഞ്ഞു കഴിഞ്ഞ് താഴോട്ട് വീഴത്തില്ലേ, ആ രീതിയിൽ വല്യപ്പച്ചൻ അങ്ങ് ഇരുന്നു. ഡൽഹിയിൽ ഇതുപോലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ബൈബിളിലെ യാതൊരു മിസ്റ്റേക്ക് ഇല്ലെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുത്തൻ ചാടി എഴുന്നേറ്റു, മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു, മിസ്റ്റേക്ക് ഇല്ല, ഞാൻ ജിയോളജിയിൽ പി എച്ച് ഡി ഉള്ളവനാണ്. ഞാൻ ചോദിച്ചു, ജിയോളജിയിൽ പി എച്ച് ഡി ഉണ്ടെന്നുള്ളതല്ലേ ഉള്ളൂ ക്വാളിഫിക്കേഷൻ? ഇമ്പോർട്ടൻ്റ് എങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇരുന്നു, ഇതിനെല്ലാം ഉത്തരവാദി എൻ്റെ ഫാദറാണ്. എനിക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി വിസ്റ്റം ഇല്ലായിരുന്ന സമയത്ത് ഫാദർ പറഞ്ഞു, എം എസ് സി എങ്കിലും പഠിക്കാതെ നിന്നെ എങ്ങും പോകാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. എം എസ് സി വരെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി മിനിസ്ട്രിക്ക് വേണ്ടി പഠനം ആവശ്യമാണ്. സോ കുട്ടികൾ സ്വന്തം തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത സമയത്ത് പേരൻസായ നമ്മൾ അവരുടെ ജീവിതത്തിൽ പ്രോപ്പർ ഡയറക്ഷനിൽ നിക്ഷേപം ചെയ്യണം. അതേസമയത്ത് നമ്മൾ സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോൾ അസംഖ്യങ്ങളായ ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ കുട്ടികൾ ഇവിടെ ഉണ്ട്, ഞാൻ പഠിക്കണോ പാട്ടിന് പോകണോ, പഠിക്കണോ പാട്ടിന് പോകണോ, പഠിക്കണോ ആർട്ടിന് പോകണോ, പഠിക്കണോ ഗെയിംസിന് പോകണോ, പഠിക്കണമോ അതോ ഇന്ന പ്രൊഫഷണൽ ആക്ടിങ്ങിൽ പോകണോ, പഠിക്കണോ ജോലിക്ക് പോകണോ. പ്ലീസ് റിമെമ്പർ, സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോൾ അസംഖ്യങ്ങളായ ചോയ്സസ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിക്കും എല്ലായിടത്തും കൊണ്ടുപോയി നിക്ഷേപിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് പഠിത്തവും അതിൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റും ഒരു പാട്ടുകാരനും ഒരു സ്പോർട്സ്മാനും അതിൻ്റെ കൂടെ ഒരു ആക്ടറും എല്ലാം കൂടെ ആകാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങളെ ഏത് ഏരിയയിലാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ ബെസ്റ്റ് തിരഞ്ഞെടുക്കണം. എൻ്റെ പിതാവ് എന്നെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ സ്വന്തം കാലിൽ നിൽക്കുന്ന ഏരിയ ആയി കഴിഞ്ഞപ്പോൾ, ആ പ്രായമായി കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത ഒരു തീരുമാനമാണ്, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ബൈബിൾ ആൻഡ് സയൻസിൻ്റെ കാരണം കൊണ്ട് പിന്മാറ്റത്തിൽ പോകുന്ന ചെറുപ്പക്കാരെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ദൈവം എന്നെ വിളിച്ചത്. കാരണം ഞാൻ പിന്മാറ്റത്തിൽ പോയി അതിൻ്റെ വേദന അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ട് പിന്മാറ്റത്തിൽ പോയെന്നുള്ളത് അത് എനിക്കാണ് അറിയാവുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ആളുകളെ സഹായിക്കണം, ആൻഡ് ദെയർഫോർ ഞാൻ സയൻസിൻ്റെ ഏരിയയിൽ തന്നെ പഠിക്കുന്നതായിരിക്കുമെന്നൊരു തീരുമാനമെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർ ലൈഫിൽ തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ്. ഏത് ഏരിയയിലാണെന്ന്, എനിക്ക് എല്ലാ ഏരിയയിലും നിക്ഷേപിക്കാൻ സാധിക്കത്തില്ല, ഏത് ഏരിയയിലാണ് നിക്ഷേപിക്കേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എല്ലാവരെയും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്,
മൂന്ന് മേഖലകളിൽ നമ്മളിൽ എല്ലാവരും നിക്ഷേപിച്ചേ പറ്റൂ. സയൻസ് എഡ്യൂക്കേഷൻ അത് ചിലർക്കുള്ളതാണ്, ആർട്സ് ചിലർക്കുള്ളതാണ്, മ്യൂസിക് ചിലർക്കുള്ളതാണ്. അതല്ലാതെ ദൈവം നമ്മിൽ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മൂന്ന് മേഖലകളുണ്ട്. ഒന്ന്, നമ്മുടെ ആത്മീക വളർച്ച, അതിൽ നാം നിക്ഷേപം ചെയ്യണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. നിക്ഷേപിക്കാതെ ആത്മീക വളർച്ചയില്ല, ആകസ്മികമായിട്ട് ആത്മീക വളർച്ചയില്ല. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക, തിന്നുക, കുടിക്കുക, അതിനനുവദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് വളർച്ച ഉണ്ടാകത്തില്ല. ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമേ കുട്ടിക്ക് അമ്മയുടെ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ ഡോക്ടേഴ്സ് വളരെ കർശനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അമ്മയുടെ പാല് തന്നെ കൊടുക്കണം. സോ ആത്മീയ ജീവിതത്തിലും വളരണമെങ്കിൽ അതിനൊരു പ്രത്യേക ഡയറക്ഷനിലോട്ട് നാം പോകേണ്ടത് ആവശ്യമാണ്. രണ്ട്, നമ്മുടെ സംസാരം. നമ്മുടെ സംസാരം അത് പലപ്പോഴും നാം മറന്നുപോകുന്ന ഒരു കാര്യമാണ്. ഒരു വിശ്വാസി വായ തുറക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നത് ദൈവവചനം എന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണം. വിശ്വാസികൾക്ക് മാത്രമല്ല, അവിശ്വാസികൾ പോലും പറയണം, ഓ അത് എന്തോ ഒരു അഡ്വൈസാണ്, അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചു. മൂന്ന്, നമ്മുടെ കൃപാവരങ്ങളിൽ നാം നിക്ഷേപിക്കണം. സോ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും അവരവർക്ക് ദൈവം തന്ന കഴിവിനനുസരിച്ച് ചില സ്പെഷ്യൽ ഏരിയയിൽ നിക്ഷേപം ചെയ്യണം. ഞാൻ ശാസ്ത്രത്തിൻ്റെ ഏരിയയിലാണ് എഡ്യൂക്കേഷന് വേണ്ടി ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ. നിങ്ങളെ ദൈവം ഏത് ഏരിയയിൽ വിളിച്ച് അത് ചെയ്യണം. എന്നാൽ അതേ സമയത്ത് ഞാനും സഹോദര സഹോദരിമാരെ, നിങ്ങൾ എല്ലാവരും യാതൊരു രീതിയിലും എക്സ്ക്യൂസ് പറയാതെ നിക്ഷേപിക്കേണ്ട മൂന്ന് ഏരിയാസ്. ഒന്ന്, നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി നാം വേണ്ട നിക്ഷേപം ചെയ്യണം. രണ്ട്, നമ്മുടെ സംസാരം ദൈവത്തിൻ്റെ വചനം പോലെ മറ്റുള്ളവർ റിസീവ് ചെയ്യണം. ആ രീതിയിൽ നാം നമ്മുടെ സംസാര ജീവിതത്തിൽ നിക്ഷേപങ്ങൾ ചെയ്യണം. മൂന്ന്, നമ്മുടെ ആത്മീക കൃപാവരങ്ങളിൽ നാം നിക്ഷേപം ചെയ്യണം. ഈ മൂന്നെണ്ണത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപത്തെക്കുറിച്ചാണ് ഇന്നത്തെ സ്റ്റഡി. നമ്മുടെ സംസാരത്തെക്കുറിച്ചുള്ള നിക്ഷേപത്തെക്കുറിച്ച് തിരുവെഴുത്ത് എന്ത് പറയുന്നതെന്നുള്ളതാണ് നാളത്തെ സ്റ്റഡി. ദൈവം അനുവദിച്ചാൽ നമ്മുടെ കൃപാവരങ്ങളിലുള്ള നിക്ഷേപത്തെക്കുറിച്ചാണ് അത് കഴിഞ്ഞുള്ള സ്റ്റഡി. ആറാമത്തെ ക്ലാസ്സിൽ ദൈവം അനുവദിച്ചാൽ ഈ നിക്ഷേപങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏത് മനോഭാവത്തോടെ നിക്ഷേപം ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മുടെ സ്റ്റഡി. ഏഴാമത്തേത് ക്ലോസിംഗ് ആണല്ലോ. ക്ലോസിംഗ് സാധാരണ പറയാറില്ലല്ലോ. ഡെസേർട്ട്, ഭക്ഷണം കഴിഞ്ഞ് ഡെസേർട്ട് എന്താണെന്നുള്ളത് ആദ്യം തന്നെ പറയാതെ ഒരു സർപ്രൈസായിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിക്ഷേപിക്കണം എന്നുള്ളത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിക്ഷേപിക്കണം എന്നുള്ളത് 1 പത്രോസ് 2:2 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 പത്രോസ് 2:2, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കുട്ടികളോടല്ല പറയുന്നത്, ഇത് യുവാക്കളോടല്ല പറയുന്നത്, ഇത് മുതിർന്ന വിശ്വാസികളോടാണ് ദൈവവചനം പറയുന്നത്. രക്ഷിക്കപ്പെട്ട കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇത് ക്രിസ്തുവിൽ ശിശുക്കളോടല്ല ദൈവവചനം സംസാരിക്കുന്നത് എന്നൂടെ ഞാൻ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. പത്രോസിൻ്റെ ലേഖനം എഴുതപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ കാരണം കൊണ്ട് പീഡനമേറ്റ് മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി താമസിച്ച് സെറ്റിലായി ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചിട്ടുള്ള, പക്വത ലഭിച്ചിട്ടുള്ള വിശ്വാസികളോടാണ് പറയുന്നത്. പക്വതയുള്ള വിശ്വാസികൾ പോലും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് വേണ്ടി നാം എല്ലാം ചെയ്യേണ്ട ആദ്യത്തെ നിക്ഷേപം തിരുവെഴുത്ത് എന്ന് മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വേണ്ടി എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. പലപ്പോഴും ചെറുപ്പക്കാർ വന്ന് എന്നോട് പറയാറുണ്ട്, ജോൺസൺ അങ്കിളെ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തൊട്ടങ്ങ് വളരെ താല്പര്യത്തോടെ വേദപുസ്തകം വായിക്കുമായിരുന്നു, ഇപ്പൊ കുറച്ച് സമയമായിട്ട് വേദപുസ്തകം കൊണ്ടിരിക്കുമ്പം ആ മറ്റു പല കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ മറ്റു കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നതല്ലേ, എന്നാൽ നമുക്കൊരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്ന് രക്ഷിക്കപ്പെട്ടു? അങ്കിളെ 5 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു.
എന്ന് വരെ വേദപുസ്തകം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ശ്രദ്ധയോടെ വായിക്കാൻ സാധിക്കുമായിരുന്നു. അങ്കിൾ 4.5 വർഷം മുൻപ് വരെ എനിക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേദപുസ്തകം വായിക്കാൻ സാധിക്കുമായിരുന്നു. ഓ, അപ്പം 4.5 വർഷം മുൻപാണ് അതുവരെ വായിക്കാൻ സാധിക്കാമായിരുന്നു, 4.5 വർഷം മുമ്പാണ് ഈ ചേഞ്ച് വന്നതല്ലേ? ഉവ അങ്കിൾ, ഓക്കെ. 4.5 വർഷം മുൻപ് എന്താണ് ജീവിതത്തിൽ വന്ന പ്രധാന ചേഞ്ച്? അങ്കിൾ, 4.5 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് സ്പോർട്സിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു. ആദ്യമേ കുറച്ച് കളിച്ചു, പിന്നെ കുറച്ചുകൂടെ. ഇപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഫുൾ ടൈം അതിനാണ്. അതാണ് രോഗത്തിൻ്റെ കാരണം. 4.5 വർഷം മുൻപ് വരെ വേദപുസ്തകം വായിക്കുന്നതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യുവാൻ വേണ്ടി പര്യാപ്തമായ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. 4.5 വർഷങ്ങൾക്ക് മുൻപ് മിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല, എന്നാൽ അമിതമായിട്ട് സമയം സ്പോർട്സിന് കൊടുത്തു തുടങ്ങി. രാവിലെ സ്പോർട്സ്, ഉച്ചയ്ക്ക് സ്പോർട്സ്, വൈകിട്ട് സ്പോർട്സ്, പിന്നെ ഫ്രീ ടൈമായിട്ട് വീട്ടിലിരിക്കുമ്പോഴെല്ലാം ടെലിവിഷനിൽ ചാനലിൽ കൂടെ സ്പോർട്സ് കാണുന്നു, ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സ് ഏത് കാര്യം കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്, നിറഞ്ഞ് കവിയുന്നത്, അതാണ് നമ്മുടെ മനോഭാവത്തെ നിയന്ത്രിക്കുന്നത്. സോ ആ വ്യക്തിയുടെ മനസ്സിൽ അവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി സ്ഥലമില്ല. ഒരു കുടത്തിൽ നിറച്ച് വെള്ളം നിറച്ച് കഴിഞ്ഞ് ഇനിയും വെള്ളം അതിലോട്ട് ഒഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടത്തിലോട്ട് പോകത്തില്ല, വെള്ളം ഒഴിക്കും തോറും അത് പുറത്തോട്ട് ഒഴുകിപ്പോകുകയുള്ളൂ. സോ വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തോടുണ്ടാകേണ്ട ആ ആകർഷണം, ആ അറ്റാച്ച്മെൻറ്റ്, ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ആ സംസാരം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ദൈവവചനത്തിന് പകരം, ദൈവവചനം പഠിക്കുന്നതിന് പകരം നമ്മൾ മറ്റേതോ കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ആ നിക്ഷേപം കയറി ഇപ്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. നമുക്കെല്ലാം അറിയാമല്ലോ, തലവേദന, ഒരു ചെറിയ തലവേദന ഉണ്ടെങ്കിൽ സാധാരണ അമൃതാഞ്ജൻ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള മരുന്ന് നെറ്റിക്ക് പുരട്ടിക്കഴിഞ്ഞാൽ വേദന മാറിക്കിട്ടും. ആക്ച്വലി വേദന മാറുന്നില്ല, അതിൻ്റെ പുറകെ ഒരു പ്രിൻസിപ്പിളുണ്ട്. നമുക്ക് തലവേദന, അത് എത്ര വേദനയുണ്ട്, അതിനേക്കാൾ വലിയ ഒരു ഇറിറ്റേഷൻ നെറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒറിജിനൽ വേദന മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അമൃതാഞ്ജൻ തൊട്ടുള്ള മരുന്നുകൾക്ക് കൗണ്ടർ ഇറിറ്റന്റ് എന്ന് പറയുന്നത്. ഒരു ഏതെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുവാണെങ്കിൽ അതിനേക്കോൾ വലിയ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ അത് മറന്നുപോകും. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദപുസ്തകം വായിക്കാൻ ഫോക്കസ്, ശ്രദ്ധ കിട്ടാത്തതിൻ്റെ കാരണം മറ്റ് കാര്യങ്ങൾ വന്ന് കൗണ്ടർ ഇറിറ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ആദ്യ തൊട്ട് ജെയ്സൺ അക്കാര്യത്തിൽ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആദ്യ തൊട്ട് ഞാൻ ജെയ്സനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സൗണ്ട് വളരെ മിതമായിട്ടുള്ള സൗണ്ട് മാത്രമേ പാടുള്ളൂ ഞാൻ സംസാരിക്കുമ്പോൾ. കാരണം സൗണ്ട് കൂടും തോറും, നിങ്ങൾ ഞാൻ പറയുന്നതിൽ സംശയമല്ല ഉണ്ടെങ്കിൽ നമ്മുടെ ഇടയ്ക്കുള്ള ഡോക്ടറിനോട് ചോദിച്ചാൽ മതി, സൗണ്ട് കൂടും തോറും നമ്മളറിയാതെ നമ്മുടെ അഡ്രീനാലിൻ ഗ്ലാൻസിൽ നിന്ന് അഡ്രീനാലിൻ അങ്ങോട്ട് പമ്പ് ചെയ്തു തുടങ്ങും. അഡ്രീനാലിൻ ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ യൂസ്ലെസ് ആകും. പിന്നെ ആരെന്ത് ചീറ്റി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സുകളിലോട്ട് കടന്നു പോകത്തില്ല. അതുകൊണ്ടാണ് ആദ്യ തൊട്ട് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും അമിതമായിട്ട് സൗണ്ട് സമ്മതിക്കാത്തത്. ജസ്റ്റ് മിതമായിട്ട്, ലാസ്റ്റ് ലൈനിലുള്ളവർക്ക് വ്യക്തമായിട്ട് കേൾക്കണം, അതിനേക്കാൾ ഒരു ലെവൽ പോലും കൂടുതൽ പാടില്ല. കോമൺ ആളുകൾക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്, നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഇരട്ടിയായെന്ന് നമുക്ക് തോന്നുമ്പോൾ ആക്ച്വലി ആ നമ്മുടെ തലയിലോട്ട് വന്നങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്യുന്ന ആ എനർജി 10 ഇരട്ടിയാകും. സൗണ്ട് 3 ഇരട്ടിയായെന്ന് നമുക്ക് തോന്നുമ്പോൾ അത് 100 ഇരട്ടിയാണ് എനർജി അങ്ങോട്ട് വന്ന് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. സൗണ്ട് 4 ഇരട്ടിയായെന്ന് നമുക്ക് തോന്നുമ്പോൾ 1000 ഇരട്ടി എനർജിയാണ് വന്നങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ സൗണ്ട് നമ്മുടെ മനസ്സിലോട്ട് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആരെന്ത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗം നമ്മുടെ മനസ്സിലോട്ട് കടന്നു പോകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യവും അമിതമായി കഴിഞ്ഞാൽ
അത് ടൈഗർ ബാം നെറ്റിക്ക് വരട്ടിയതുപോലെ, ടൈഗർ ബാം വരട്ടി കഴിഞ്ഞാൽ പിന്നെ മറ്റ് വേദന നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലാതെ വേദന മാറ്റി മാറി കിട്ടിയതല്ല. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാടില്ലാത്ത കാര്യങ്ങൾ അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുടത്തിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ഒഴിച്ചു കഴിഞ്ഞാൽ അത് കുടത്തിന്റെ പുറത്തുകൂടാണ് പോകുന്നത്. തിരുവെഴുത്ത് ശിശുക്കളെ പോലെ, ശിശു പാലിന് വേണ്ടി ക്രേവിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ക്രേവിങ്, അങ്ങനെയുള്ള ആഗ്രഹമില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇങ്ങനെയുള്ള ഘടകങ്ങൾ വന്ന് ആ കുടം നിറച്ചു കഴിഞ്ഞ് കുടത്തിൽ സ്ഥലമില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ആ ദൈവവചനത്തോടുള്ള ദാഹമുണ്ടാകുന്നത്? ബൈബിൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നെന്നുള്ളത് നമ്മൾ മറക്കല്ല. കൊലോസി ലേഖനം 1:9, കൊലോസിയർ 1:9, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം. ഇതുകൊണ്ടാണ് ഞാൻ ആ കുടം എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞത്. ദൈവമുൻപാകെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ വായിക്കുന്ന കഥകൾ, നമ്മൾ വായിക്കുന്ന ന്യൂസ്, നമ്മൾ കാണുന്ന ന്യൂസ് ഇതും കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഹോബിയാണുള്ളത്, ഫുൾ ടൈം ആ ഹോബിയും കൊണ്ട് നിറഞ്ഞിരിക്കുവാണെങ്കിൽ പിന്നെ തിരുവെഴുത്ത് അതിൻ്റെ അകത്ത് വന്ന് നിറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിൽ സ്ഥലമില്ല. നമ്മുടെ എല്ലാം ചിന്താശക്തിക്ക് ഒരു പരിമിതിയുണ്ട്. ഈവൻ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധി രാക്ഷസന്മാർക്ക് പോലും ചിന്തിക്കാവുന്നത് വളരെയധികമാണെങ്കിലും അതിനൊരു പരിമിതിയുണ്ട്. അത് ഓൾറെഡി നിറഞ്ഞിരിക്കുകയാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് തിരുവെഴുത്ത് അല്ലെങ്കിൽ ദൈവവചനം വന്ന് അത് നിറയുന്നത്? ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകത, ഒരു കാലത്ത് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് വീടിൻ്റെ മുമ്പ്, വീടിൻ്റെ പുറകിൽ വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു കുഴി ഉണ്ടായിരുന്നു. ഇന്ന് സ്ഥലം അധികം ഇല്ലാത്തതുകൊണ്ട് പലരുടെയും വീടുകളിലില്ല. ഇന്ന് ഒരു 10, 20, 30 സെൻറ്റ് ഒക്കെ സ്ഥലത്തിൽ ജീവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്ഥലത്ത് ജീവിച്ചിട്ടുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, വീടിൻ്റെ പുറകിൽ ഒരു കുഴി ഉണ്ടായിരിക്കും. വീട്ടിലുള്ള സർവ വേസ്റ്റ്, പ്രത്യേകിച്ച് പൊട്ടിയ ചില്ലുകളെല്ലാം കൊണ്ടുപോയി അതിൻ്റെ അകത്തോട്ടായിരുന്നു നിക്ഷേപിക്കുന്നത്. ഓക്കെ, ആധുനിക സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത, വേസ്റ്റ് അവിടെ കൊണ്ടുപോയി ഇടുന്നതിന് മുൻപ് നമ്മുടെ ഓൺ റൂംസിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണുന്നല്ലേ. നമ്മുടെ എല്ലാം വീടുകളിലുള്ള ഒരു കാര്യമാണ് വേസ്റ്റ് ബാസ്ക്കറ്റ്. നമ്മൾ വേസ്റ്റ് അതിൻ്റെ അകത്ത് ഇട്ടിടും, അത് പിന്നെ കൊണ്ടുപോയി അവിടെ ഇടും, അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ആ കുപ്പത്തൊട്ടി അല്ലെ വേസ്റ്റ് അത് നമ്മുടെ റൂംസിൽ എത്തിയതുപോലെ തന്നെ ഇന്ന് ആധുനിക സൊസൈറ്റി നമ്മുടെ ബ്രെയിനിനെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആക്കിയിരിക്കുകയാണ്. ജസ്റ്റ് വേസ്റ്റ് ബാസ്ക്കറ്റ്. ആ വേസ്റ്റ് ബാസ്ക്കറ്റ് ലോകത്തിലുള്ള വേസ്റ്റ് മുഴുവൻ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിറച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് ജ്ഞാനം, വിവേകം, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം നിറയണമെന്ന് പറയുമ്പോൾ നിറയാൻ അവിടെ സ്ഥലമില്ല. ഓൾറെഡി ലോകത്തിലുള്ള സർവ വേസ്റ്റ് അവിടെ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഓർപ്പിച്ചല്ലോ, എനിക്ക് ശരീരത്തിൽ പല രീതിയിലുള്ള രോഗങ്ങളുണ്ട്, എന്നാൽ ദൈവം കരുണ കാണിച്ച് എൻ്റെ മിനിസ്ട്രിക്കൊന്നും അതൊരു തടസ്സമില്ല. അപ്പം എനിക്കിങ്ങനെ അസുഖമുണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ ആ അജായ ഒരു കാര്യം ചെയ്യേ, ഇത് ഇമ്മീഡിയറ്റ്ലി മാറ്റിത്തരാം, പേരയുടെ ഇല അത് എവറി ഡേ അത് അതിരാവിലെ എഴുന്നേറ്റ് പറിച്ച് വെള്ളത്തിലിട്ട് ചൂടാക്കി തിളപ്പിച്ച് 7 ദിവസം കുടിച്ചാൽ മതി, സർവ്വരോഗവും മാറും. ഈ അഡ്വൈസ് തരുന്ന, എനിക്ക് അഡ്വൈസ് തരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 5 മരുന്ന് കഴിക്കുന്നവനാണ്. എന്നാൽ ഇങ്ങോട്ടാണ് അഡ്വൈസ്, ഇങ്ങനെയുള്ള 100 കണക്കിനുള്ള അഡ്വൈസ് നമ്മൾ കേൾക്കാറുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു അഡ്വൈസാണെന്ന് തോന്നുന്നു, ഭക്ഷണത്തിൽ ഇന്ന 5 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ഒരിക്കലും ക്യാൻസർ ഉണ്ടാകത്തില്ല. കേട്ടിട്ടുണ്ട്, 5 വൈറ്റ് സാധനങ്ങൾ ഒഴിവാക്കിയ പറയുന്ന ആൾ ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും. എന്നാൽ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇന്ന് ബഹുജന മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൻ്റെ കാരണം കൊണ്ട് സർവ
ആയിട്ടുള്ള വേസ്റ്റും മാലിന്യവും നമ്മുടെ ബ്രെയിനിലോട്ടാണ് ഡംപ് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിനിലോട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബ്രെയിനിൻ്റെ ആ കപ്പാസിറ്റി മുഴുവൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ പുറകെ ലോകത്തിനൊരു ലക്ഷ്യമുണ്ട്. അവിടെ ആ മനസ്സിന് ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളതിലോട്ട്, അവിടെ ഖാലി സ്ഥലം ഉണ്ടെങ്കിലല്ലേ ദൈവവചനം അതിൽ നിറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്, അതിരാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് ചാടി ആദ്യമേ കൈയൊന്നും പൊക്കേണ്ട ആവശ്യമില്ല, ആദ്യമേ മൊബൈൽ നോക്കുന്ന എത്ര സഹോദര സഹോദരിമാർ ഇവിടെ ഉണ്ട്? നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമുക്ക് 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ റെസ്റ്റ് തന്ന് മനസ്സ് നല്ല ഖാലിയായിട്ട് എഴുന്നേക്കുമ്പോൾ ആദ്യമേ നാം ദൈവസന്നിധിയിലാണ് ഇരിക്കേണ്ടത്. ദൈവവുമായിട്ടുള്ള ആശയവിനിമയം, ആ ഖാലി കുടം ദൈവം മുൻപാകെ വെച്ചിട്ട് കർത്താവ് ഇന്നത്തേക്കുള്ളത് ആദ്യത്തെ പാർട്ട് ഇതിലോട്ട് ഒഴിച്ചു തരണേന്ന് പറയുന്നതിന് ഒരാൾ ചാടി ഓടി മൊബൈൽ നോക്കി, മൊബൈലിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ ആളുകൾക്ക് വലിയ ഇരിറ്റേഷനാണ്. അത് കഴിഞ്ഞ് ആദ്യമേ അങ്ങോട്ട് വീടിൻ്റെ മുന്നോട്ട് ഓടിപ്പോയി ചാടി നമ്മളിൽ പലരെടുക്കുന്നത് എന്താണ്? ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ, വാട്ട് ഈസ് ന്യൂസ് പേപ്പർ? ന്യൂസ് പേപ്പർ നമ്മൾ ശരിയായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കൂടെ 5-6 കാര്യങ്ങളാണ് ന്യൂസ് പേപ്പറിലുള്ളത്. 1, ക്രൈംസിനെ കുറിച്ച്. 2, ബിസിനസ്സിനെ കുറിച്ച്. 3, പൊളിറ്റിക്സിനെ കുറിച്ച്. 4, സ്പോർട്സിനെ കുറിച്ച്. 5, ആക്ടേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മൂവീസിനെ കുറിച്ച്. ഏതെങ്കിലും ന്യൂസ് പേപ്പർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തൃശ്ശൂർ കിഴക്കേക്കോട്ട കൺവെൻഷൻ നടക്കുന്നു, അതിൽ ജനത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു സന്ദേശം എന്നും പറഞ്ഞ് ഏതെങ്കിലും ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യാറുണ്ടോ? നോ. അപ്പം ലോകത്തിലുള്ള സർവ വേസ്റ്റ് പൊളിറ്റിക്സ് നമുക്ക് ആക്ച്വലി ആർക്കും ഒരു ചേഞ്ചും ചെയ്യാൻ സാധിക്കത്തില്ല. ബിസിനസ് ആർക്കും ഒരു ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ബിസിനസ് വേൾഡിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻറ്റഗ്രിറ്റിയോടെ ചെയ്യാൻ വന്നേ ഉള്ളൂ. സ്പോർട്സ് നല്ലതാണ്, കുറച്ചൊക്കെ അത് കാണുന്നത് എൻജോയ് ചെയ്യുന്നത് നല്ലതാണ്. ഇതൊന്നുമല്ല, നമ്മുടെ അകത്ത് നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ ഖാലി കുടം, രാത്രിയിൽ റെസ്റ്റും കൊണ്ട് ഖാലിയായ കുടത്തിൽ ആദ്യമേ ദൈവവുമായിട്ടുള്ള ആശയവിനിമയവും, അത് കഴിഞ്ഞ് തിരുവെഴുത്തിൽ നിന്ന് ദൈവം അന്ന് നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് അത് റിസീവ് ചെയ്ത് കുടത്തിൻ്റെ ബോട്ടമിൽ അതായിരിക്കണം. എന്നാൽ നാം ചെയ്യുന്നത്, പലര് ചെയ്യുന്നത്, ഓടി ആദ്യമേ രാവിലെ മൊബൈൽ നോക്കി, മൊബൈലിൽ ആ മെസ്സേജ് ഉണ്ട്, ഈ മെസ്സേജ് എല്ലാം നോക്കി, അതോടെ കുറെ ഏറെ ഫില്ലായി. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു വ്യാജ ഡോക്ടറിൻ്റെ സ്റ്റേറ്റ്മെന്റ് കാണുന്ന, 5 സാധനങ്ങൾ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകത്തില്ലെന്ന്. അപ്പോൾ അതൊരു 100 പേരെ വിളിച്ചു പറഞ്ഞ്, അച്ഛൻ ഇനി ക്യാൻസർ ഉണ്ടാകത്തില്ല, അമ്മാമ്മയ്ക്ക് ഇനി ഉണ്ടാകത്തില്ല, കൊച്ചുമോൻ ഉണ്ടാകത്തില്ല, കൊച്ചുമോക്ക് ഉണ്ടാകത്തില്ല. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ന്യൂസ് പേപ്പർ എടുത്തു. ന്യൂസ് പേപ്പറെല്ലാം എടുത്ത് കഴിയുമ്പോഴായിരിക്കും വീട്ടിൽ ആരോ ടി വി ഓൺ ചെയ്തു, അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്, അത് കണ്ട് ഫ്രീസായി 5 മിനിറ്റ് അവിടെ നിൽക്കുന്നു. നാം നമ്മുടെ മനസ്സുകളെ 21-ാം നൂറ്റാണ്ടിൽ ആത്മീക ജീവിതത്തിന് യാതൊരു പ്രയോജനമില്ലാത്തതും ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ട് അറിയാതെ തന്നെ നിറയ്ക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഈ ലോകം ചെയ്തു കഴിഞ്ഞു. ടെക്നോളജി വളർന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്നാൽ അതേസമയത്ത് ടെക്നോളജിയും കൊണ്ട് ദോഷവുമുണ്ട്. ദൈവവചനം ഓർപ്പിക്കുന്നത് സകല ജ്ഞാനം വിവേകം അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം. ആ നിറയണം എന്നുള്ള വാക്ക് തിരുവെഴുത്ത് ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ കുടത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത്. ആ കുടം നമ്മൾ എഴുന്നേറ്റ് മുഖം കഴുകുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ട് നിറച്ചു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ദൈവവചനം അതിലേക്ക് കടക്കുന്നത്? ഉപയോഗശൂന്യമായ കാര്യങ്ങൾ മാത്രമല്ല, ഈ ലോകം നമ്മുടെ മനസ്സിലോട്ട് കുത്തിവെക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളധികം ദോഷം ചെയ്യും. ഫോർ എക്സാമ്പിൾ, എത്രയോ കുട്ടികൾ അവരുടെ ആ തനിമ ഐഡൻറ്റിറ്റി, അതിനെക്കുറിച്ച് വലിയ കൺഫ്യൂഷനാണ്. ഞാൻ നല്ല രീതിയിൽ പഠിച്ച് ടോപ്പ് മാർക്സ് വാങ്ങിച്ച് എൻ്റെ സംസാരത്തിൽ കൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ ശ്രവിച്ച് ക്രിസ്തുവിനെ മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഫുൾഫിൽ ആകുന്നത്, എനിക്കൊരു പൂർണ്ണത ലഭിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതിന് പകരം
പാൻ്റ് അരിഞ്ഞാണം വരെ ഊരി ആസനം പുറകിലുള്ള എല്ലാവരെയും കാണിച്ച് പാൻ്റുകൾ വലിച്ചു കീറി ശരീരം കുറച്ചൊക്കെ അനാവൃതമാക്കി ചെവിയിലും മൂക്കിലും പൂക്കളുടെ അവിടെ ഒക്കെ വലിയ ബട്ടൺസും സേഫ്റ്റി പെന്നെല്ലാം കുത്തി. ഇപ്പം കോളേജിലുള്ള എല്ലാവരും ഉടുപ്പിൻ്റെ ഒരു പോക്കറ്റ് വലിച്ചു കീറി ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നെങ്കിൽ ഇന്നലെ തയ്പ്പിച്ചുകൊണ്ട് വന്ന എൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റ് വലിച്ചു കീറി മറ്റെല്ലാവരും നടക്കുന്ന രീതി അവരെ കോപ്പി ചെയ്ത് അവരുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നടന്നെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാകത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ദൈവം ഈ ലോകം നമ്മളെ ഷേപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ചിന്തിച്ചെന്നിരിക്കും, ബ്രദറെ ഞാനൊരു മുതിർന്നവനാണ്, അതുകൊണ്ട് എനിക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകത്തില്ല. അങ്ങനെയല്ല, മുതിർന്നവരായ നമ്മളെപ്പോലും ലോകം വളരെയധികം സ്വാധീനിക്കുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപ് അഡ്വാൻസ് കൗൺസിലിംഗ് പഠിക്കുവാൻ വേണ്ടി എനിക്ക് 6 മാസം അമേരിക്ക പോകാൻ ഒരു അവസരം കിട്ടി. അമേരിക്ക ചെന്നപ്പോൾ എൻ്റെ കസിൻസ് ആദ്യമേ പറഞ്ഞു വരികയായിരുന്നു, അച്ചായൻ കൈകൊണ്ട് കഴിക്കരുത്, സ്പൂൺ ആൻഡ് ഫോർക്കും കൊണ്ട് മാത്രമേ കഴിക്കാവൂ, കാരണം കൈകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അച്ചായൻ അൺസിവിലൈസ്ഡ് ആണെന്ന് ആളുകൾ ചിന്തിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി അമേരിക്കനുള്ള സമയം മുഴുവൻ ഞാൻ കൈകൊണ്ടേ കഴിക്കത്തുള്ളൂ. ഞാൻ ആക്ച്വലി ജനിച്ച സമയം തൊട്ട് സ്പൂണും ഫോർക്കും കണ്ടിട്ടുള്ളതാണ്. ഈ നാഗൽ സായിപ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ധാരാളം താമസിച്ചിട്ടുള്ളതാണ്. ആ തലമുറയിലെ സായിപ്പുമാരെല്ലാം അവിടെ താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജനിച്ച സമയം തൊട്ട് സ്പൂണ് നൈഫ് ഫോർക്ക് കണ്ടു വളർന്നവനാണ്. എന്നാൽ അത് കയ്യിലെടുത്തെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ തനിമ, എൻ്റെ ഐഡൻറ്റിറ്റി ശരിയാകത്തുള്ളെന്ന് എൻ്റെ കസിൻസ് ചിന്തിക്കുവാണെങ്കിൽ നോ. എൻ്റെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന 6 മാസവും ഞാൻ കൈകൊണ്ട് തന്നെയാണ് കഴിച്ചത്. അതുപോലെ തന്നെ ഞാൻ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് കസിൻസ് എല്ലാം വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇനി ദുബായ് ഒന്നായിട്ട് അമേരിക്കയിലോട്ട് പ്രവേശിക്കരുത്, അച്ഛാ എൻ്റെ സൈസ് പറ സൂട്ട് റെഡിയാക്കി വെച്ചേക്കാം, ടൈ റെഡിയാക്കി വെച്ചേക്കാം, ഈ ദുബായ് ഒക്കെ ഇട്ടുകൊണ്ട് അമേരിക്ക നടന്നു കഴിഞ്ഞാൽ അവരെല്ലാം അവർക്ക് എന്തോ പഴഞ്ചൻ ഉപദേശി ഇവിടെ വന്നിരിക്കുകയാണ്, എഡ്യൂക്കേഷനുമില്ല, കൾച്ചറുമില്ല, സിവിലൈസേഷനുമില്ല. ഐ സെഡ് നോ. സൂട്ടിടുന്നതിൽ കൂടെയാണ് ഒരു വ്യക്തി പരിഷ്കൃതനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നെങ്കിൽ There is something wrong. അത് അമേരിക്കയിൽ അത് വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു. ഞാൻ പഠിച്ച ആ സമയം മുഴുവൻ അത് വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു, എൻ്റെ ഈ ദുബായ് ഒന്ന് ഊരി എന്നെ ഒന്ന് സൂട്ട് ഇടിപ്പിക്കാൻ. ഐ സെഡ് നോ. മനുഷ്യൻ്റെ വസ്ത്രമല്ല, നോ. മനുഷ്യൻ ഭക്ഷിക്കുന്ന ഏത് രീതിയിലാണ്, നോ. ഇതെല്ലാം ഈ ലോകം നമ്മുടെ മനസ്സിൽ ലോകത്തിൻ്റെ ആശയങ്ങളെ കുത്തിവെച്ചതുകൊണ്ട് ഉപയോഗശൂന്യമായ കാര്യങ്ങൾക്ക് നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കുന്നു. ആൻഡ് ഉപയോഗശൂന്യമായ മരുന്ന് കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്താൽ അത് ദോഷമായി തീരും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് ഒരു സീരിയസ് രോഗമുണ്ടെന്ന് നമുക്ക് കരുതാം. സേ ട്യൂബർക്ലോസിസ്. ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കാനുള്ള മെഡിസിൻസ് ഇന്നുണ്ട്, എന്നാൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. നീണ്ട സമയം അതിന് മരുന്നെടുത്തേ പറ്റൂ. എനിക്ക് എന്തുകൊണ്ട് അറിയാമെന്ന് പറഞ്ഞാൽ ചമ്പൽ അതിൻ്റെ കേന്ദ്രമാണ്. ട്യൂബർക്ലോസിസിന് വേണ്ടി മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ മരുന്നിന് പകരം ജസ്റ്റ് ഒരു മധുരമുള്ള ഏതോ ഒരു ഗുളിക തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകുമോ? യെസ്. ആ മരുന്ന്, കഴിക്കുന്ന മരുന്ന് ഉപയോഗശൂന്യമാണ്. എന്നാൽ ആ ഉപയോഗശൂന്യമായ മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ ട്യൂബർക്ലോസിസിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതിന് പകരം അതങ്ങ് കൂടുകയുള്ളൂ. ഇതുപോലെ തന്നെ ഈ ലോകം ബഹുജനമാധ്യമങ്ങളെ ഉപയോഗിച്ച് രാവിലെ തൊട്ട് നമ്മുടെ മനസ്സിൻ്റെ ആ ദൈവം മുൻപാകെ നിന്ന് കർത്താവ് ഇന്ന് ഇതിലോട്ട് നിറയ്ക്കാനുള്ളത് അവിടുന്ന് നൽകണമെന്ന് പറയുന്നതിന് പകരം എഴുന്നേറ്റ് കഴിയുമ്പോൾ തൊട്ട് ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിറച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ദൈവവചനം വായി അതങ്ങോട്ട് ഒഴിക്കുമ്പോൾ അത് പുറത്ത് ഒഴുകിപ്പോകുമെന്ന് മാത്രമല്ല, ആ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ നമ്മുടെ ശത്രുക്കളായി മാറി നമ്മുടെ ആത്മീയ ജീവിതത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയാണ്. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. നമ്മൾ എത്രയോ ആളുകൾക്ക് ന്യൂസ് പേപ്പർ രാവിലെ എഴുതി അതിൻ്റെ ഹെഡ്ലൈൻ വായിച്ചാലേ ശരിയാകത്തുള്ളൂ. തെറ്റൊന്നുമില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം സമൂഹത്തിൽ എന്ത് നടക്കുന്നെന്ന്. ചിലർക്ക് വൈകിട്ടുള്ള ക്ലോസിംഗ് ന്യൂസ് അരമണിക്കൂർ അത് കണ്ടേലേ മതിയാവും. തെറ്റൊന്നുമില്ല, സമൂഹത്തിൽ എന്ത് നടക്കുന്നെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ എൻ്റെ ചോദ്യം സഹോദര സഹോദരി,
നിങ്ങളോടും എന്നോടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ആർത്തിയോടെ പോയി ഞാൻ ന്യൂസ് പേപ്പർ എടുക്കുന്നു, ആർത്തിയോടെ ആ സമയം ആകുമ്പോൾ ന്യൂസ് കേൾക്കാൻ വേണ്ടി നാം ചെല്ലുന്നു, അത്രയും ആർത്തിയോടെ തിരുവെഴുത്ത് എന്നും രാവിലെ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നാം എടുത്ത് വായിക്കാറുണ്ടോ? ജീവൻ, മനുഷ്യന് ജീവൻ നൽകുന്നത്, ഉപയോഗശൂന്യമായ കാര്യങ്ങൾ ആർത്തിയോടെ പോയി പിടിച്ചു പറിച്ചു കൊണ്ടെന്ന് കാണുന്ന രീതിയിൽ ഇരുവായ്ത്തലയുള്ള ദൈവവചനം അത്രയും താല്പര്യത്തോടെ അത്രയും ആർത്തിയോടെ നാം വായിക്കാറുണ്ടോ? വായിക്കാറില്ലെങ്കിൽ അതിൻ്റെ പല കാരണങ്ങളാണ്. ഒന്ന്, ചിലപ്പോൾ നമ്മൾ പിന്മാറ്റത്തിലായിരിക്കും. രണ്ട്, പിന്മാറ്റത്തിലായില്ലെങ്കിൽ ഇപ്പോൾ ദൈവത്തോട് മത്സരത്തിലായിരിക്കും. മത്സരത്തിലല്ലെങ്കിൽ തന്നെ സീരിയസ് ആയിട്ട് ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ പോലും ആ കുടം മുഴുവൻ രാവിലെ തൊട്ട് ഉപയോഗശൂന്യമായ കാര്യങ്ങളും കൊണ്ട് നാം നിറയ്ക്കുന്നത് കൊണ്ടാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ വേണ്ടി പര്യാപ്തമായ ആ ഭക്ഷണം, ആത്മീയ ഭക്ഷണം കഴിക്കണം. അതിന് നമ്മൾ ഒരു പ്രോഗ്രാം, ഒരു ടൈം ടേബിൾ നമ്മുടെ ജീവിതത്തിൽ ഡെഫിനറ്റായിട്ട് ചോക്ക് ഔട്ട് ചെയ്യണം. ഇതിന് മുൻപും ഞാൻ എവിടെ പോയാലും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും കംപ്ലീറ്റ് ബൈബിൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, അയ്യോ ബ്രദറെ, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വായിക്കുകയോ? ദാറ്റ് ഈസ് നോട്ട് ഈസി. ഇറ്റ് ഈസ് വെരി ഈസി. ന്യൂസ് പേപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ പലര് ഒരു അരമണിക്കൂറൊക്കെ വായിക്കാറുണ്ട്. 15 മിനിറ്റ് ഏതായാലും എല്ലാവരും വായിക്കാറുണ്ട്. ടെലിവിഷൻ ന്യൂസ് എത്രയോ സമയം നാം അതിന് കൊടുക്കാറുണ്ട്. ഈ ബൈബിൾ ഒരു ദിവസം വെറും 15 മിനിറ്റ് നാം വായിക്കുവാണെങ്കിൽ ഒരു വർഷം കൊണ്ടത് വായിച്ചു തീരും. കംപ്ലീറ്റ് ബൈബിൾ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി 85 മണിക്കൂർ മതി. മനസ്സിൽ വായിക്കുമ്പോൾ അതിനേക്കാൾ ഫാസ്റ്റായിട്ട് വായിക്കാൻ സാധിക്കും. ഒരു ദിവസം വെറും 15 മിനിറ്റ് നാം ബൈബിൾ വായിക്കുവാണെങ്കിൽ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ബൈബിൾ വായിച്ചു തീരും. ഇത് നമ്മിൽ ഓരോരുത്തരും ഒരു സ്ട്രിക്റ്റ് ടൈം ടേബിൾ ആയിട്ട് എടുക്കണം. 24 മണിക്കൂറിൽ ഒരു 15 മിനിറ്റ് പോലും നാം ദൈവവചനത്തിന് വേണ്ടി മാറ്റി വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് ഷെയിംഫുൾ. വേർപാടുകാരെന്ന് പറയുന്ന നാം, ബൈബിളിൻ്റെ ആളുകൾ എന്ന് പറയുന്ന നാം അതിൽ കൂടുതൽ സമയം ദൈവവചനത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിനെ ഞാൻ ഓർപ്പിക്കട്ടെ. സ്റ്റുഡൻസ്, നിങ്ങൾ ഇപ്പോൾ ഏറ്റവും അധികം ചാലഞ്ചിങ് ഒരു പീരീഡിൽ കൂടെ വളരുകയാണ്, കടന്നു പോവുകയാണ്. നിങ്ങളുടെ പേരൻസ് നിങ്ങളെ ദൈവവചനം പഠിപ്പിച്ചു. പഠിപ്പിച്ചു കഴിഞ്ഞ് നിങ്ങൾ സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ ചെല്ലുമ്പോൾ നിങ്ങളൊരു വിശ്വാസിയായിരിക്കും. നിങ്ങളുടെ ചുറ്റിന് 100 devils ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവരങ്ങോട്ട് ബോംബാർഡ് ചെയ്യുമ്പോൾ ആ ബോംബാർഡ്മെൻ്റ് നേരിട്ട് നിൽക്കണമെങ്കിൽ ആ രാവിലെ എഴുന്നേക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗശൂന്യമായ കാര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് തിരുവെഴുത്തും തിരുവെഴുത്തിൽ നിന്നുള്ള ആശയങ്ങൾ, അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ജോൺസണുങ്ങളെ ഒത്തിരി ബിസിയാണ്. ശരിയാണ്, ഒത്തിരി ബിസിയാണ്. ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒത്തിരി ബിസിയാണ്. പഠിത്തത്തിന് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, അയ്യോ അങ്കിള് പഠിച്ചിറങ്ങിയ സമയത്തേക്കാളൊക്കെ സിലബസ് ഒത്തിരി അധികം കൂടിയിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ പഠിച്ചിറങ്ങിയിട്ട് വർഷങ്ങൾ ഒത്തിരി ആയെങ്കിലും എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ നിന്ന് ഞാൻ വിട പറഞ്ഞിട്ടില്ല. ഇന്നും ഞാൻ ഇന്നും മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റമിൻ്റെ ഒരു ഭാഗമാണ്. ഇന്നും ഞാൻ എൻ്റെ ഫിസിക്സിൻ്റെ കാര്യങ്ങളെല്ലാം ലേറ്റസ്റ്റ് വായിക്കാറുണ്ട്, സിലബസ് കാണാറുണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധമുണ്ട്. ഈവൻ ചമ്പൽ ഏരിയയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധമുണ്ട്, അവർക്ക് അഡ്വൈസ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് സിലബസ് എത്ര എന്നുള്ളതൊന്നും അതെന്നോട് പറയേണ്ട ആവശ്യമില്ല. കാരണം സിലബസ് നിങ്ങളുടെ സിലബസിൽ എത്തുന്നതിന് മുൻപ് കൺസൾട്ട് ചെയ്യപ്പെടുന്ന ആളുകളിലൊന്നാണ് ഞാൻ. സോ സിലബസിൻ്റെ കാരണം കൊണ്ടൊന്നും സാധിക്കുന്നില്ല അങ്കിളെന്ന് പറയരുത്. കാരണം സിലബസിൻ്റെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടാത്തത്. നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത്, വാട്സാപ്പിന് സമയമുണ്ടോ? ഉണ്ട്. ഒരു ദിവസം ഒരു 10 മിനിറ്റ്, നിങ്ങളുടെ വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ 10 മിനിറ്റ് കാണാറുണ്ട്. ഈവൻ കടന്നു പോകുന്ന സമയത്ത് അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്. സോ അതുകൊണ്ട് സമയമില്ല എന്നുള്ളതല്ല. ഇൻഫാക്ട് ആ സൊസൈറ്റി എത്രയധികം ബിസി ആകുന്നു, ദൈവം അത്രയധികം നമുക്ക്
ആത്മീയ ജീവിതം നയിക്കാൻ വേണ്ടി മെത്തേഡ്സ് തരികയാണ്. നിങ്ങൾ കൊണ്ട നടക്കുന്ന ആരാണ് ഇവിടെ? കുട്ടികളിൽ മൊബൈൽ കൊണ്ട നടക്കാത്ത ആരുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും കൊണ്ട നടക്കാറുണ്ട്. നിങ്ങൾ അതിലോട്ട് ബൈബിൾ ഡൗൺലോഡ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കിട്ടുവാണെങ്കിൽ ആ 5 മിനിറ്റ് ബൈബിൾ വായിക്കുക. പിന്നെ 10 മിനിറ്റ് ഫ്രീ കിട്ടുവാണെങ്കിൽ 10 മിനിറ്റ് വായിക്കുക. ക്ലാസ്സിലിരിക്കുമ്പോൾ സാറ് വരാൻ താമസമുണ്ട് എങ്കിൽ ടേക്ക് ഇറ്റ്, റീഡ് ഇറ്റ്. അയ്യോ അങ്കിളെ, ക്ലാസ്സിൽ എങ്ങനെയാണ് മൊബൈൽ ഓപ്പൺ ചെയ്യുന്നത്, ബൈബിൾ ഓപ്പൺ ചെയ്യുന്നത്? ഓക്കെ, ക്ലാസ്സിൽ ബൈബിൾ അല്ലാതെ ഈ ലോകത്തിലുള്ള സർവ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മൊബൈൽ ഓപ്പൺ ചെയ്യാൻ ഒരു മടിയില്ലല്ലോ, ഒരു പ്രോബ്ലം ഇല്ലല്ലോ. തിരുവെഴുത്ത്, വിശുദ്ധ തിരുവെഴുത്ത് ഓപ്പൺ ചെയ്യാൻ മാത്രം എന്നാണ് ഈ മടി? അതിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം മക്കളെ. അതിൻ്റെ കാരണം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള ആ ആധികാരികത നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ് അവരെ നിങ്ങൾ പേടിക്കുന്നത്. അതേസമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ആധികാരികത ഉണ്ടെങ്കിൽ നിങ്ങളെ അവർ പേടിക്കും. ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇന്ന് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷെൽഫിൻ്റെ അടുത്തോട്ട് കംപ്ലീറ്റ്ലി ബുർക്ക ഇട്ട കുറച്ച് മുസ്ലിം സ്ത്രീകൾ ചെന്ന് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ബാക്കി എല്ലാവരും അവിടെ നിന്ന് മാറിപ്പോകും. വൈ? ഈ സൊസൈറ്റിയിൽ കംപ്ലീറ്റ്ലി കവേർഡായിട്ടുള്ള ആളുകൾക്ക് അവർക്കും ഒരു ക്ലെയിം ഉണ്ടെന്നുള്ള, അവരത് ക്ലെയിം ചെയ്ത, അവരത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ വന്നു കഴിഞ്ഞാൽ ബാക്കി ആളുകൾ മാറിപ്പോകും. അല്ലാതെ നിങ്ങളുടെ മുഖം കാണിച്ചെങ്കിലേ ഇവിടെ പർച്ചേസിങ് സംബന്ധിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ നിൽക്കാറില്ല. അവർ അവരുടെ സ്പേസ് ഈ സൊസൈറ്റിയിൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അവർ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവർ മാറിപ്പോകുന്നു. അതുപോലെ തന്നെ വിശ്വാസികളായ നാം, മുതിർന്നവരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും, നാം പഠിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് വേണ്ടിയുള്ള സ്പേസ്, ഞാനൊരു ദൈവം പൈതലാണ്, ഞാൻ ദൈവവചനം വായിക്കും, ഇറ്റ് ഈസ് മൈ റൈറ്റ് എന്നുള്ളത് ക്ലെയിം ചെയ്യാത്തത് കൊണ്ടാണ് അവർ നമ്മളെ പരിഹസിക്കുന്നത്. അതേസമയത്ത് നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുവാന്ന് കാണുമ്പോൾ അവർ തന്നെ തന്നെ മാറിപ്പോക്കോളും. തിരുവെഴുത്ത് മറ്റൊരു കാര്യം ഓർപ്പിക്കുന്നത്, നിക്ഷേപത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്, നിക്ഷേപം ചെയ്യുവാൻ വേണ്ടി മടിക്കുന്നവർ അവർ അവരെ തന്നെ നശിപ്പിക്കും. ആ ടാലന്റുകൾ ലഭിച്ചതിൽ നിക്ഷേപം പ്രോപ്പർലി ഉപയോഗിക്കാത്ത ഒരു വ്യക്തി യജമാനന്റെ അടുത്ത് വന്നപ്പോൾ യജമാനൻ പറഞ്ഞത്, അയ്യോ നിന്നെ കൊണ്ട് ഒത്തില്ല അല്ലേ, ഓ സാരമില്ല സാരമില്ല. നോ, യജമാനൻ അങ്ങനല്ല പറഞ്ഞ. യജമാനൻ പറഞ്ഞ, ദുഷ്ടദാസനെ, അവനെ ശിക്ഷിക്കാൻ ആജ്ഞാപിച്ചു. ശിക്ഷയുടെ കാര്യം നാം മറന്നു പോകാറുണ്ട്. വേർപാടുകാരായ നമുക്ക് രക്ഷ ഭദ്രമായതുകൊണ്ട് നമുക്കൊരു ന്യായവിധി ഉണ്ടെന്നുള്ളത് നാം മറന്നു പോകുന്നു. നമുക്ക് ശിക്ഷാവിധിയില്ല, വിശ്വാസികൾക്ക് ശിക്ഷാവിധിയില്ല, എന്നാൽ വിശ്വാസികൾക്ക് ന്യായവിധിയുണ്ട്. 1 കൊരിന്ത്യർ 3 പറയുന്ന അഗ്നിയും കൊണ്ട് ശോധന ചെയ്യുമെന്ന്, എബ്രായ ലേഖനം 6 പറയുന്ന അഗ്നിയിൽ കൂടെ കടത്തിവിടുമെന്ന്. വേർപാടിൻ്റെ കുറേ സ്പെഷ്യൽ ഇഷ്യൂസ് നിങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഈ ന്യായാസനത്തെക്കുറിച്ചുള്ള മൾട്ടിപ്പിൾ ലേഖനങ്ങളുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, നാം ചെയ്യേണ്ട നിക്ഷേപം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അന്ന് കർത്താവ് നമ്മളോട്, ഓ അയ്യോ സാരമില്ല മോനെ എന്നല്ല പറയാൻ പോകുന്നത്, ദുഷ്ടദാസനെ നിനക്ക് ഞാൻ തന്നു, നിനക്ക് നിക്ഷേപിക്കാൻ വയ്യായിരുന്നല്ലേ. സെൽഫിഷ് സെർവൻറ്റ്, അവൻ്റെ കയ്യിലുള്ളത് എടുത്ത് ആ 10 കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞു, അയ്യോ കർത്താവേ അവൻ്റെ 10 ഓൾറെഡി ഉണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, ഉള്ളവന് ഇനിയും കൊടുക്കപ്പെടും, ഇല്ലാത്തവന്, പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇല്ലാത്തവന് അവൻ്റെ കയ്യിലുള്ളത് പോലും എടുക്കപ്പെടും. നിക്ഷേപത്തെക്കുറിച്ച് തിരുവെഴുത്ത് ഓർപ്പിക്കുന്ന മറ്റ് ചില കാര്യങ്ങളൂടെ ക്ലോസിംഗിൽ ഞാൻ ഓർപ്പിക്കട്ടെ. നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം നമുക്ക് തന്നത്, അത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യണം. മറ്റുള്ളവരുടെ ആത്മീക സ്വത്ത്, ആത്മീക റിച്ചസ്, അത് ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാമല്ലോ, കടം വാങ്ങിച്ച് ജീവിക്കുന്ന എല്ലാവരും മുടിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ് എങ്ങനെ നിക്ഷേപിക്കണം, എവിടെ നിക്ഷേപിക്കണമെന്ന് അറിയാൻ വയ്യാത്ത ആളുകൾ തെറ്റായ സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ച് എവരിത്തിങ് ബിക്കംസ് യൂസ്ലെസ് ഫോർ ദം. എത്രയോ ആളുകൾ നാം കാണുന്നുണ്ട്. ഓ, നിക്ഷേപത്തെക്കുറിച്ച് വളരെ ക്ലിയർ കട്ട് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിനെ ലംഘിച്ച ആളുകൾ അവർക്കുള്ള
നല്ല അമൗണ്ട് ഡിസ്ട്രോയ് ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരവരുടെ സ്വത്തിൻ്റെ വില അറിയാൻ വയ്യാത്ത ആളുകൾ അവരവരെ തന്നെ ഡിസ്ട്രോയ് ചെയ്യും. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് മലബാർ ഏരിയയിലുണ്ട്. 400 ഏക്കറാണ് പുള്ളിയുടെ സ്വത്ത്. 400 ഏക്കർ സ്വത്തുള്ള ഒരാൾ സുഖമായിട്ടും ലാവിഷായിട്ടും ജീവിക്കേണ്ടതാണ്. പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് കൃഷി അറിയത്തില്ല, കൃഷിക്കാരെ നിർത്തി ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ആരോ സജസ്റ്റ് ചെയ്തു, ആരല്ല പലരും സജസ്റ്റ് ചെയ്തു, ഇതങ്ങ് വിറ്റ്, വിറ്റിട്ട് കാശ് കൊണ്ടുപോയി ബാങ്കിലിട്, ഏതാണ്ട് 400 കോടി രൂപയുടെ സ്വത്താണ്. ഇല്ല 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 ഇല്ല, ഞാൻ വിൽക്കത്തില്ല. 400 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ 100 കോടി ഗവൺമെന്റ് കൊണ്ടുപോകും, 100 കോടി ഗവൺമെന്റ് കൊണ്ടുപോകും, 100 കോടി ഗവൺമെന്റ് കൊണ്ടുപോകും. അത് ഓർത്ത് തന്നെ പുള്ളിക്ക് അങ്ങ് ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, 100 കോടി ഗവൺമെന്റ് കൊണ്ടുപോകും, അത് കഴിഞ്ഞ് 300 കോടി ബാക്കി വരത്തില്ലേ? ആ 300 കോടി ക്ലിയർ കട്ട് വൈറ്റ് മണി ആണെങ്കിൽ അത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷം 25 കോടി അല്ലെങ്കിൽ 24 കോടി റിട്ടേൺസ് കിട്ടും. ഒരു മാസം 2 കോടി രൂപ വെച്ച് കിട്ടും. എത്രയോ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിന് പകരം ആ മനുഷ്യൻ ഇപ്പോഴും പട്ടിണിയായിട്ടാണ് ജീവിക്കുന്നത്. കാരണം എന്ത്? ഗവൺമെന്റിന് കൊടുക്കത്തില്ല, ഗവൺമെന്റിന് കൊടുക്കത്തില്ല. 100 കോടി ഗവൺമെന്റ് ഉണ്ടോ? 100 കോടി ഗവൺമെന്റ് ഉണ്ട്. സോ ഇന്ന് ഗവൺമെന്റിനും പ്രയോജനമില്ല, പുള്ളിക്കും പ്രയോജനമില്ല. എന്നാൽ പുള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 300 കോടി ബാക്കി വരുന്നത് ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇന്ന് ജീവിക്കുന്നത് പോലെ 4 വർഷം ജീവിച്ചാൽ മതി, അതോടെ അത് 400 കോടി ആകുമല്ലോ. ബട്ട് ഇത്രയും അധികം ആസ്തിയുള്ള ഒരു വ്യക്തി ഇന്ന് പാപ്പരെ പോലെ ജീവിക്കുവാണ്. കാരണം കയ്യിൽ ഫ്രീ ക്യാഷ് ഇല്ല, കൃഷി ചെയ്യാൻ അറിയത്തില്ല, പാട്ടത്തിന് കൊടുക്കത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവരെ സ്ഥലം കൊണ്ടുപോകും. ആ ക്യാപിറ്റൽ മുഴുവൻ പിടിച്ചുകൊണ്ട് പുള്ളി അവിടെ ഒരു ദരിദ്രനെ പോലെ ജീവിക്കുന്നു. വിശ്വാസികളായ നമ്മിൽ പലരുടെ കണ്ടീഷൻ ഇതാണ്. നമ്മൾ നമ്മുടെ ആത്മീക ജീവിതം വളരുവാൻ അനുവദിക്കുന്നില്ല. ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ പ്രാധാന്യം. അറിഞ്ഞോ അറിയാതെ അത് വന്ന കുടത്തെ അങ്ങ് നിറച്ചു കഴിഞ്ഞ് ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം പുറത്തുകൂടെ ഒഴുകി പോവുകയാണ്. വാട്ട് ഈസ് ദ റിസൾട്ട്? ദൈവം ഗിഫ്റ്റ് തന്നു, അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു. 1978 തൊട്ട് 1981 വരെ ഞാൻ കേരളത്തിൽ കുട്ടികളുടെ ഇടയ്ക്ക് മിഷണറി ആയിട്ട് വർക്ക് ചെയ്തു, ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ജോലി ചെയ്ത് മിഷണറി ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ ഉപരിപഠനത്തിന് വേണ്ടി വടക്കേ ഇന്ത്യക്ക് തിരിച്ചു പോയത്. അപ്പോൾ തിരുവല്ലയിൽ ഒരു പാരലൽ കോളേജിൽ ജോലി ചെയ്ത് ഫിസിക്സ് പഠിപ്പിച്ച് കിട്ടുന്ന സമയം മുഴുവൻ കുട്ടികളുടെ ഇടയ്ക്ക് പ്രസംഗിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു കൊച്ചപ്പൻ ചോദിച്ചു, എടാ നിനക്കുള്ള ഈ ഫ്രീ ടൈം മുഴുവൻ കുട്ടികളുടെ ഇടയ്ക്ക് പോയി നീ പ്രസംഗിക്കുന്ന, അവർ നിനക്ക് എന്ത് തരുമെടാ? ഞാൻ പറഞ്ഞു, കൊച്ചപ്പൻ അവരൊന്നും തരത്തില്ല, ഞാൻ ജോലി ചെയ്ത് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. എടാ അവർ നിനക്കൊന്നും തരുന്നില്ല, നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? നല്ലൊരു അഡ്വൈസാ അല്ലേ? ഇപ്പോൾ ഒരാഴ്ച 6 ദിവസം ജോലി ചെയ്യുന്നു, എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് ചിലവാക്കി ഞാൻ പോകുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, ഞാൻ തിരിച്ചു വരുന്നു. പലപ്പോഴും മിഡ്നൈറ്റിലായിരുന്നു ഞാൻ ബസ്സൊക്കെ ഇല്ലാത്ത സ്ഥലത്തു നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്നത്. അപ്പം കൊച്ചപ്പൻ ചോദിച്ച, ശരിയാ, അവർ നിനക്കൊന്നും തരുന്നില്ലെങ്കിൽ നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? അവർക്ക് നിന്റെ പ്രസംഗം വേണമെങ്കിൽ അവർ കാശ് ഇങ്ങോട്ട് തരട്ടെ. നല്ലൊരു അഡ്വൈസാണ്, റിയലി നല്ലൊരു അഡ്വൈസാണ്. എന്നാൽ ഒരു ചോദ്യം വരുന്നത്, അത് ശരിയായ അഡ്വൈസാണോ? അത് ദൈവത്തിൽ നിന്നാണോ? ദി ആൻസർ ഈസ് നോ. നോ, ദൈവം എന്നെ എന്തിനു വിളിച്ചു എന്ന് മനസ്സിലാക്കി ഞാൻ ആ 3 വർഷം ഒരു നിക്ഷേപം നടത്തി, ജോലി ചെയ്തു, അധ്വാനിച്ചു. ഞാൻ പാരലൽ കോളേജിലൊന്നും അധികം കാശ് തരത്തില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ആ ബാക്കി വന്ന കാശും കൊണ്ട് പോയി സെർവ് ചെയ്തു. ദാറ്റ് വാസ് മൈ ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ അതിൽ നിന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിച്ചത്, നമ്മളിൽ 2 രീതിയിലുള്ള ആളുകളുണ്ട്. ഒന്ന്, ദൈവം എന്ത് തന്നെന്നറിയുന്നില്ല, അതുകൊണ്ട് നിക്ഷേപം നടത്തുന്നില്ല. 2, അറിയാം എന്നാലും നഷ്ടം വരും, നഷ്ടം വരും, നഷ്ടം വരും. അവൻ കൊണ്ടുപോകും, ഇവൻ കൊണ്ടുപോകും, ഇവൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവനും പ്രയോജനമില്ല, എനിക്കും പ്രയോജനമില്ല, ജനത്തിനും പ്രയോജനമില്ല. ആ മൂലധനം ഇങ്ങനെ കുഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ 400 ഏക്കറിൻ്റെ ആധാരം ഇങ്ങനെ ലോക്കറിൽ വെച്ച് കൂട്ടിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് മടങ്ങി നോക്കാം. എൻ്റെ കൊച്ചപ്പൻ തന്ന അഡ്വൈസും അതേ രീതിയിലുള്ള ഒരു അഡ്വൈസാണ്, ലോകപ്രകാരം വലിയ വിസ്റ്റമുള്ള ഒരു അഡ്വൈസ്. ബട്ട് നോ,
ദൈവം അതിനല്ല എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചത് ദൈവം എനിക്ക് തന്നതെല്ലാം നിക്ഷേപിക്കണം എന്നുള്ള രീതിയിലാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്ന് നിക്ഷേപിക്കണമെന്നാണ്. ഞാൻ 3 വർഷം ആ നിക്ഷേപം ചെയ്തു. ദൈവം എനിക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യം ഇങ്ങോട്ട് മടങ്ങി തന്നു. അതുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ പിതാവ് ഒരു മിഷണറിയായിട്ട് വടക്കേ ഇന്ത്യയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാശില്ലായിരുന്നു, ഡ്രസ്സിനുള്ള കാശില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ ഒരു ഹിന്ദി മീഡിയം സ്കൂളിലാണ് വിട്ടത്. MSc പാസ്സായി കഴിഞ്ഞിട്ടും എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു, ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ആ ശേഷിയില്ലായിരുന്നു, കഴിവില്ലായിരുന്നു. ഈ പാരലൽ കോളേജിൽ പഠിപ്പിച്ച് ഈ 3 വർഷം കുട്ടികളുടെ ഇടയ്ക്ക് ശുശ്രൂഷ ചെയ്ത സമയത്ത് ആ പാരലൽ കോളേജിലുള്ള 3 അധ്യാപകന്മാർ അവർ എന്നെ ഓർപ്പിച്ചു, ജോൺസൺ സമൂഹത്തിൽ എന്തെങ്കിലും ആയിത്തീരണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. അതിലൊന്ന് പ്രസിദ്ധ എഴുത്തുകാരൻ മുട്ടത്ത് വർക്കിയുടെ മകൻ മാത്യു മുട്ടമായിരുന്നു. മാത്യു എപ്പോഴും പറയുമായിരുന്നു, ജോൺസണെ എന്തെങ്കിലും ആകണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. ഈ 3 വർഷം കൊണ്ട് എൻ്റെ കൂടെയുള്ള അധ്യാപകന്മാർ വളരെ ശ്രദ്ധയോടെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഞാൻ രാത്രി കുത്തിയിരുന്നവർ ഹോംവർക്കെല്ലാം ചെയ്യുമായിരുന്നു. ആ 3 വർഷം 25, 26, 27 വയസ്സായപ്പോൾ ചെയ്ത 3 വർഷം ഞാൻ കിട്ടിയ സമയം മുഴുവൻ പ്രസംഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ആ സമയത്ത് ദൈവം ഈ 3 പേരെ ഉപയോഗിച്ച് എന്നെ ഷേപ്പ് ചെയ്ത് 27 വയസ്സായപ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ 50 ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തു. എനിക്ക് ഇമ്മീഡിയറ്റ്ലി ജേർണലിസം പഠിക്കാൻ വേണ്ടി സിംഗപ്പൂരിൽ പോകാൻ വേണ്ടി സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ സിംഗപ്പൂരിൽ പോയി 5 ആഴ്ച താമസിച്ച് ക്രിസ്ത്യൻ ജേർണലിസം പഠിച്ചിട്ട് തിരിച്ചു വരാൻ സാധിച്ചു. എൻ്റെ പിതാവിന് എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടാൻ വേണ്ടിയുള്ള സൗകര്യം ഇല്ലായിരുന്നു. ഇംഗ്ലീഷ് ഇല്ലാതെ കുട്ടികളുടെ യൂണിവേഴ്സിറ്റി കുട്ടികളുടെ ഇടയ്ക്ക് എനിക്കൊരു മിനിസ്ട്രി അസാധ്യമായിരുന്നു. എന്നാൽ ഞാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചെലവാക്കി എൻ്റെ കൊച്ചപ്പൻ്റെ അഡ്വൈസ് കേൾക്കാതെ എൻ്റെ ജീവിതവും കാശും സമയവും കുട്ടികൾക്ക് വേണ്ടി നിക്ഷേപിച്ചപ്പോൾ ഞാൻ അറിയാതെ തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. കഴിഞ്ഞ സൺഡേ ഞാൻ ഇംഗ്ലീഷിൽ സമറീസ് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടല്ലോ. ഇത് ഞാൻ MSc പാസ്സായി കഴിഞ്ഞ് പഠിച്ചെടുത്ത ഭാഷയാണ് ഇംഗ്ലീഷ്. ദൈവം സഹായിച്ചു. നാം അങ്ങോട്ട് നിക്ഷേപം ചെയ്യുമ്പോൾ അതിൻ്റെ 100 മടങ്ങ് അല്ലെങ്കിൽ 1000 മടങ്ങ് നമ്മൾ ചിന്തിക്കാതെ പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്യാതെ ദൈവം നമ്മൾക്ക് തിരിച്ചു തരും. ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ഒരിക്കലും അന്ന് പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. ദൈവം വിളിച്ചു, ദൈവം നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നു, ദൈവം നമുക്ക് മൂലധനം തന്നു. സെൽഫിഷ് ആകരുത്, നമ്മളത് യൂസ് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തിരുവെഴുത്ത് അനുദിന ജീവിതത്തിൽ പ്രതിദിനം ക്രമീകൃതമായിട്ട് വായിക്കാം, പഠിക്കാം. പാല് ഒരു കുട്ടി ആഗ്രഹിക്കുന്നതുപോലെ ആഗ്രഹിക്കാം. രാവിലെ തൊട്ട് ആ ദൈവവചനം വന്ന ഈ കുടം നിറക്കട്ടെ. ലോകത്തിൽ നിന്ന് ഉപയോഗശൂന്യമായ കാര്യങ്ങൾ പിന്നെ വരട്ടെ. അത് വരുമ്പം പിന്നെ അത് അങ്ങോട്ട് വീഴുമ്പോൾ അതങ്ങ് ഒഴുകി അങ്ങ് പൊക്കോളും. ഇപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ വേണ്ടി കർത്താവ് ഇവിടെയുള്ള എല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങനെ മാറ്റം വരുന്നത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ന് ഓർപ്പിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.